അത് ബ്രിത്ത് കണ്ടുപിടിക്കാൻ. ആ ലെങ്ത് കണ്ടുപിടിക്കാൻ പി ബൈ ടു മൈനസ് ബി. മെയ് 1-ാം തീയതി ഇട്ട പോസ്റ്റിലാണ് ആ ചേച്ചിക്ക് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്. അവിടെ ഒരാള് നോക്കിയിരിക്കുന്നത് കണ്ട. ഹായ് ബിന്ദു ശ്രീസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ആൻസോട്ടൻ രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു ലോങ് വീഡിയോ അങ്ങ് എടുക്കണം എന്നങ്ങ് തോന്നിപ്പോയി. നമ്മുടെ മോർണിംഗ് വീഡിയോ 1 മിനിറ്റിൽ അങ്ങ് തീർക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു ലോങ് വീഡിയോ കൂടി അങ്ങ് ആകാം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. കുറച്ച് സീരിയസ് ആയ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കും, പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്നും ഇടിയപ്പം ചോദിക്കുന്ന എന്റെ കൂട്ടുകാർക്ക് വേണ്ടിട്ട്, എന്ന് ഇടിയപ്പം മാത്രമുള്ള ഈ കൊച്ചിന് വേറൊന്നും ഉണ്ടാക്കാറില്ലേ എന്ന് ചോദിക്കുന്ന കൊച്ചിന് വേണ്ടി നമ്മളിന്ന് ദോശയും ഒക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ ഏകദേശം ഒക്കെ തീർന്നോട്ടെ. ഇനി എനിക്ക് ദോശ ചുട്ടാൻ മാത്രം മതി. ചോറ് ഇവിടെ വെന്ത് തിളച്ച് തിളച്ച് അകത്തുള്ളി കളിച്ച് കിടക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ രാവിലെ ദോശയ്ക്ക് വേണ്ടിയിട്ട് സാമ്പാറിന്റെ എല്ലാം കൂടെ ഇവിടെ പച്ചക്കറി എല്ലാം വേവാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മുട്ട ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുട്ട നമുക്ക് കുറച്ച് ഒരു വെള്ളത്തിലേക്ക് മാറ്റാം. മുട്ട അധികം കിടന്ന് തിളയ്ക്കാനോ ചൂടാകാനോ ഒന്നും പാടില്ല കേട്ടോ. അൺസൾഫൈഡ് എന്ന് പറഞ്ഞ ഒരു രാസവസ്തു അതിലുണ്ടായാൽ അത് ഭയങ്കര വിഷമാണ്. അതാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞത്, ഈ മുട്ട എടുത്ത് നമ്മൾ ഒത്തിരി വെള്ളത്തിൽ അല്ലെങ്കിൽ കുക്കറിലോ ഒന്നും ഇട്ട് വേവിക്കരുത്. അതിനകത്തൊരു പച്ച കളറുണ്ടാവുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ കൂട്ടുകാരേ എന്ന് ചോദിക്കാറില്ലേ. അതെന്താ കാരണം എന്നറിയോ? അയൺ സൾഫൈഡ് ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ മുട്ടയിൽ മഞ്ഞയില് പ്രോട്ടീനും പിന്നെ സൾഫൈഡും ആണ് ഉള്ളത്. അപ്പം അതിനകത്തേക്ക് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് വേറെ ഒരെണ്ണം പുതിയതുണ്ടായാൽ അത് അയൺ സൾഫൈഡ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുട്ട പെട്ടെന്ന് എടുത്തിട്ട് ഈ പച്ചവെള്ളത്തിലേക്ക് ഇടുന്നത്. കാരണം അല്ലാതെ വെച്ചാൽ വീണ്ടും അതിരുന്നിരുന്നെങ്കിൽ ചൂടാകും. പച്ചവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചൂടാകത്തില്ല കേട്ടോ. എനിക്ക് പാത്രങ്ങളൊന്നും കഴുകാനില്ലേ. നമ്മുടെ ജോലികളൊക്കെ ഏകദേശമൊക്കെ തീർന്ന് ഒതുക്കി പറക്കി ഇരിക്കണം. ആൻസൂട്ടനാണെങ്കിൽ ഇന്ന് ഹിന്ദി പരീക്ഷയാണ്. ഹിന്ദിയും ഉണ്ട് മാത്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ആൻസൂട്ടൻ മാത്സ് ഫുള്ള് ഇന്നലെ പഠിച്ച് തീർത്തു. എടാ നീ ആ ഇക്വേഷനൊക്കെ ഓർക്കണ്ടടാ. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ പെരിമീറ്റർ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പി ഈസ് ഈക്വൽ ടു 2 × എന്റെ പൊന്നു വള്ളി. അതെന്താ അത്? അത് ബ്രിത്ത് കണ്ടുപിടിക്കാൻ. ആ ലെങ്ത് കണ്ടുപിടിക്കാൻ പി ബൈ ടു മൈനസ് ബി. ഇനി പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പി ഈസ് ഈക്വൽ ടു 2 × എൽ പ്ലസ് ബി. ആ പണ്ടേ ഞാൻ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇക്വേഷൻസ് ഒന്നും അറിയത്തില്ല. ഇക്വേഷൻസ് ചെന്നാന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ 10 ദിവസം സ്കൂളിൽ പോകത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു. വീട്ടില് ഒളിച്ചിരുന്നിട്ടുണ്ട് സ്കൂളിൽ പോകാതെ ഹിന്ദി സീരിയൽ കാണാൻ വേണ്ടി. സാധനം എന്റെ ചേട്ടായി വന്ന് എന്നെ പൊക്കി പിന്നെ സ്കൂളിൽ പോയി തുടങ്ങി. ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി മാത്സും. എനിക്ക് മാത്സ് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ മാത്സ് ഇത്രയും സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കിയത് ആൻസർ ഉടനെ പഠിപ്പിച്ചു തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഇപ്പൊ മാത്സ് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പഠിക്കുന്ന കാണിച്ചത് ഭയങ്കര ഈ എക്സ് വൈ വൈ എക്സ് എന്നൊക്കെ പറഞ്ഞ് ഇത് എന്തോ ഇത് എങ്ങനെയാ അതൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെ ഞാനും ഓർത്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ ഇതെന്തപ്പോ ഇത് ഏതപ്പോ ലസാഗ ഉസാഗ ഇതൊക്കെ എന്തോ. അയ്യോ പാവോ, +2 നിന്റെ കൊമേഴ്സ് എടുത്തിട്ടോ. വേറെ ഇല്ലായിരുന്നു കൊമേഴ്സ് ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് 3 ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പഠിച്ചോടത്ത്. അപ്പം ഞാൻ ഓൺലൈനിലും മെച്ചം കൊമേഴ്സ് ആണ് നടത്തത്. അതും എടുത്തപ്പം അക്കൗണ്ടൻസി ഒന്നുമല്ല, ഒരു കിണ്ടി അറിയാൻ പാടില്ല. സാർ ലസാഗ് ഒസാഗൊക്കെ അക്കൗണ്ടൻസി സാറൊക്കെ പഠിപ്പിക്കരുത്, ഇങ്ങനെ എങ്ങനെയാ സംഭവം എന്നൊക്കെ. പക്ഷെ എനിക്ക് അക്കൗണ്ടൻസിക്ക് എനിക്ക് മാർക്കുണ്ടായിരുന്നു. കുറച്ചവിടെ വളർന്നല്ലോ നമ്മള്. പൊളിറ്റിക്സ് സയൻസാ. ഇപ്പൊ ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഓക്കെ കാണുമായിരിക്കും. ജസ്റ്റ് 1 മിനിറ്റ് വെറുതെ ഇരുന്നാൽ മതി, അത് ഓക്കെ ആയിക്കോളും. അപ്പോഴേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഒരു എന്താ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഷാജിദ സുധീർ എന്ന് പറഞ്ഞ ചേച്ചി മരിച്ചത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ആ ചേച്ചി പങ്കുവെച്ച ഒരു അനുഭവം, അവരുടെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ കാണാനിടയായിട്ടോ. ഞാനത് വേറെ 2 പേർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻസൂട്ടനോടൊക്കെ എനക്കാര്യം എപ്പോഴും ഞാനിങ്ങനെ പറയുമായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ അച്ഛച്ചാ എല്ലാ വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഇൻസ്റ്റയിൽ കയറി ഇങ്ങനെ ഇരിക്കാറില്ല. നമ്മളെന്തെങ്കിലും റീൽ എന്തെങ്കിലും ഇട്ടിട്ട് ഞാനങ്ങ് ഇറങ്ങി പോകും.
പിന്നെ എപ്പോഴും വരുമ്പോൾ ആർക്കെങ്കിലും കമന്റ്സ് കൊടുക്കും. അതുകൊണ്ട് തന്നെ പല വീഡിയോസും പലരുടെ മിസ്സായി പോകാറുണ്ട്. അങ്ങനെ എനിക്ക് ഈ ഒരു വീഡിയോയും മിസ്സായി പോയതായിരിക്കാം. അപ്പം അതിനകത്ത് മെയ് 1st ഇട്ട പോസ്റ്റിലാണ് ആ ചേച്ചിക്ക് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്. അപ്പൊ ക്യാൻസർ വന്നതിനെ കുറിച്ച് ആ ചേച്ചി ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്യാൻസറിന്റെ എല്ലാ ഭവിഷ്യത്തുകളെ കുറിച്ചും നന്നായിട്ട് അനുഭവിച്ചതായതുകൊണ്ട്, അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് കീമോയും എന്താ, റേഡിയേഷൻ എന്താ, എവിടെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ ഏതൊക്കെ ഓപ്പറേഷൻ നടത്താൻ, എത്ര ചിലവ്, ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അമ്മയുടെ ആണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കൂടെ ആയിരുന്നു ഓപ്പറേഷൻ നടത്തിയത്. നമ്മുടെ ഹോളി ഫാമിലി മുതലപ്പെടുത്താൻ നല്ല പൈസ ആയിട്ടുണ്ട്. ഗവൺമെന്റിൽ RCCയിലൊക്കെയാണ് എത്ര റേറ്റ് ഒന്നും വരത്തില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അപ്പം ആ ചേച്ചിയുടെ വർക്ക് ഇതിനെക്കുറിച്ച് പങ്കുവച്ചെന്ന് പറഞ്ഞാൽ, ചേച്ചിക്ക് വയറുവേദനയായിട്ടാണ് തുടങ്ങിയത്. വയറുവേദനയായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ഗൾഫിലായിരുന്നു ആ ചേച്ചി കുറച്ച് നാൾ. അപ്പം അവിടെയൊക്കെ വെച്ചിങ്ങനെ വയറുവേദന തുടങ്ങുമ്പം ആ ചേച്ചി ഓർക്കും എന്തെങ്കിലും ഗ്യാസ് ട്രബിൾ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് ജ്യൂസ് എന്തെങ്കിലും കുടിക്കും, ഡ്രിങ്ക്സ് കുടിക്കുമെന്ന് പറഞ്ഞപ്പം ഡ്രിങ്ക്സ് എന്ന് ആ ചേച്ചി പിന്നെ എടുത്ത് പറഞ്ഞിട്ട് കൊക്കക്കോള പോലെയുള്ള ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഷെയർ ചെയ്തതല്ലേ. അപ്പം അങ്ങനെ ഡ്രിങ്ക്സ് കുടിക്കും. അന്നേരം വയറുവേദന അങ്ങ് പോകും. അങ്ങനെ അങ്ങനെ ആയിട്ട് നടന്നു. പിന്നെ ലാസ്റ്റ് 4th സ്റ്റേജ് എത്തിയപ്പോഴാണ് ചികിത്സിക്കാനും പരിശോധിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത്. പോയി കഴിഞ്ഞപ്പം RCCന്ന് അവര് റിജക്ട് ചെയ്ത് RCCയിൽ എടുത്തില്ല. RCC അവര് തലശ്ശേരി റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് വിട്ടു. RCCക്കാർ കൈ ഒഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ കേസുകളും രക്ഷപ്പെടുത്താന്നുള്ളതൊക്കെയാണെങ്കിൽ RCC എടുക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് അറിയത്തില്ല. എന്താണ് തലശ്ശേരിയിലേക്കാണ് വിട്ടത്, കീമോ എല്ലാം സ്റ്റാർട്ട് ചെയ്തെങ്കിലും കഴിഞ്ഞ ഈ മെയ്യില്, കാരണം കഴിഞ്ഞ നവംബറിലൊക്കെ ആ ചേച്ചി വീഡിയോ ചെയ്തിരിക്കുന്നതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, മുടിയൊക്കെ പോയെങ്കിലും വലിയ ആരോഗ്യക്ഷീണങ്ങളിലേക്കൊന്നും പോയില്ല. പക്ഷെ മെയ്യിൽ തന്നെ ചേച്ചിക്ക് അസുഖം ഒത്തിരിയാവും കൂടിക്കഴിഞ്ഞായിരിക്കാം അറിഞ്ഞത്. പക്ഷെ ഈ മരുന്നുകളൊന്നും ശരീരത്തേക്ക് ചെല്ലാത്തത് കൊണ്ടായിരിക്കാം ആ ക്ഷീണം ഒന്നും നമ്മുടെ ശരീരത്തിൽ കാണാതെ പോയത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ചേച്ചിനെ കുറിച്ച് പറയാൻ കാരണം ടിക്ടോക്ക് മുതൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, നമ്മൾ അങ്ങനെ സംസാരിച്ചില്ലെങ്കിലും വീഡിയോസിലൂടെ എല്ലാം ലൈക്കും കമന്റ് എല്ലാം കൂടെയും കൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും, പിന്നെ ഇപ്പൊ ഈ രണ്ടാമത് ഇൻസ്റ്റയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. മുടിയൊക്കെ പോയിട്ട് മെലിഞ്ഞ വെച്ചാൽ നല്ല ഉരുണ്ട് നല്ല മസിലത്തിയൊക്കെ ആയിട്ടിരുന്നതായിരുന്നേ, നല്ല സുന്ദരിയായിരുന്നു കാണാൻ. പുള്ളിക്കാരി ഒരു കിഡ്നിയൊക്കെ ദാനം ചെയ്താന്നാട്ടോ ഞാൻ കേട്ടത്. പിന്നെ പൈസ ഒക്കെ ആണെങ്കിൽ പോലും തയ്ച്ചൊക്കെ ഉണ്ടാക്കുന്ന പൈസ എന്ന് തോന്നുന്നു, അതൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ഒത്തിരി പേർക്ക് കൊടുക്കുമായിരുന്നു, ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ചേച്ചിയുടെ കാര്യം പറഞ്ഞത്. അപ്പം അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ അറിഞ്ഞതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി. അപ്പം അതിന് ഭയങ്കര ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ആത്മവിശ്വാസമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഈ അസുഖം വന്ന് ശരീരത്തിലേക്ക് സ്പ്രെഡായി, പ്രത്യേകിച്ചും ഒരു കിഡ്നി മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിലേക്കൊക്കെ സ്പ്രെഡായി കഴിഞ്ഞപ്പോഴേ രോഗം മൊത്തം സ്പ്രെഡായിരുന്നു. അപ്പം ആ ചേച്ചി ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുകയാണ്, നിങ്ങൾ ചെറിയ ചെറിയ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സ്വയം ട്രീറ്റ്മെന്റിന് നിൽക്കാതെ, അത് ഇന്നതാണ് ഗ്യാസ് ട്രബിൾ ആയിരിക്കും, അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ചികിത്സ തേടണമെങ്കിലാണ്. ചിലപ്പം എല്ലാവർക്കും വലിയ മാരക രോഗമൊന്നും ആവത്തില്ലായിരിക്കും, പക്ഷെ എപ്പോഴും നമ്മൾ ടെസ്റ്റിന് വിധേയരാകണം. എങ്കിലേ നമ്മുടെ ലൈഫല്ലേ, ആകെപ്പാടെ ഒരു ജീവിതേ ഉള്ളൂ. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് നാൾ ഇവിടെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കാണുക, യാത്ര ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് കുറേ ആളുകളെയൊക്കെ പരിചയപ്പെടും, അവരെയൊക്കെ കാണുക മിണ്ടുക, കുറച്ച് പേരൊക്കെ ബന്ധത്തിലാകും. ചേർന്നെങ്കിൽ നമ്മുടെ ബന്ധുക്കളുണ്ടാകും, കൂട്ടുകാരുണ്ടാകും, കൂടെ പഠിച്ചവരുണ്ടാകും, അല്ലാതെ പരിചയപ്പെടുന്നുണ്ടാകും ഒക്കെ ഉണ്ടാകും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ തിരിച്ചങ്ങ് പോകുമ്പോൾ എന്താ, ഒന്നുമില്ല. നമ്മൾ രണ്ട് കൈ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതുപോലെ ഞാൻ പോകുന്ന വഴിയരികിൽ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ വിതറുക, എൻ്റെ രണ്ട് കൈയും വെളിയിലേക്ക് ഇട്ടേക്കുക, പിന്നെ എന്നെ ചുമക്കാനായിട്ട് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരെ തന്നെ നിയോഗിക്കുക. കാരണം ആർക്കും ആരുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല, ജീവൻ പോകേണ്ട സമയത്ത് പോകും എന്ന് തന്നെയാണ് ഡോക്ടർമാരെ കൊണ്ട് ചുമപ്പിക്കുക എന്ന് പറഞ്ഞത്. അതുപോലെ രണ്ട് കൈ വെളിയിലേക്ക് ഇടുക, ഞാൻ രണ്ട് കൈ വെളിയിലേക്ക് ഇട്ട് ഞാൻ എന്റെ രണ്ട് കൈയിലും ഒന്നുമില്ല, ഒരു സമ്പാദ്യം ഇല്ലാതെ കടന്നു പോകുന്നു. ഇതാ എന്റെ സമ്പാദ്യം മുഴുവൻ ഈ വഴിനീളെ ഉണ്ട് ഇതാണ് എന്നുള്ള ഒരു സന്ദേശം കൊടുത്തു. അത്രയേ ഉള്ളൂ നമ്മളൊക്കെ, വേറെ ഒരു കാര്യമില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും എന്തൊക്കെ അപ്പൊ പറയാം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സ്വർക്കുട്ടി വെക്കാന്ന്. പക്ഷെ അടുത്ത തലമുറകളെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ആയിരിക്കും, മക്കൾ അച്ഛനും അമ്മയൊക്കെ ഓർക്കും. കാലങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് വേദനകളൊക്കെ മാറും, ചെറിയൊരു നമ്പരം മാത്രമായിട്ട് എല്ലാവരുടെ മനസ്സിൽ അവശേഷിക്കും. പിന്നെ അടുത്ത തലമുറയിൽ വരുമ്പോൾ അങ്ങനെ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയില്ല ആൻസൂട്ടാ. ഇപ്പം ആൻസൂട്ടനാണേ, എൻ്റെ പപ്പയുടെ അപ്പനെ അതിൻ്റെ അപ്പനെ ഒക്കെ അറിയോ? ഇല്ലല്ലോ, അവരോടൊരു സ്നേഹമൊന്നും തോന്നാറ് പോലും ഇല്ലല്ലോ. ഉണ്ടോടാ? ആ അത്രയൊക്കെ ഉള്ളോ നമ്മുടെ കാര്യം. എന്നാടാ ടിവിയുടെ ഇത്. അപ്പം ഇതൊക്കെയാണ്. അപ്പം ആ ചേച്ചിയുടെ ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മളെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയരുത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സ തേടുക, ട്രീറ്റ്മെന്റ് നടത്തുക, ടെസ്റ്റിന് വിധേയരാകുക, അത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഇതൊന്ന് പറയണമെന്ന് തോന്നി.
പിന്നെ കൂടുതലായിട്ട് നമ്മൾ ജങ്ക് ഫുഡ്, ഇപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുമ്പം പലരും വിമർശിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല ഫുഡുകളൊക്കെ വാങ്ങി കുട്ടിക്ക് കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും, എപ്പോഴും ഈ നാടൻ ഭക്ഷണം, നാടൻ രീതി, ദാരിദ്ര്യം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് എനർജറ്റിക് ആയിട്ടുള്ള, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ. ആവിയിൽ വേവിച്ചെടുക്കുന്നത്, പുഴുങ്ങിയെടുക്കുന്നത്, അതെടുക്കുന്നത്. പിന്നെ നമ്മളാണെങ്കിലും ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. തേങ്ങ, കൊപ്ര ആട്ടി മില്ലിൽ നിന്നും ഡയറക്റ്റ് വരുന്ന ഒറിജിനൽ വെളിച്ചെണ്ണ നമ്മൾ മില്ലിൽ നിന്ന് കണ്ട് നേരിട്ട് വാങ്ങുന്നതാണ് കേട്ടോ. അപ്പം പരമാവധി നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ഉപയോഗിക്കാമെന്ന് പറയാനുള്ളതല്ലേ. പ്രത്യേകിച്ചൊന്നും നമുക്ക് ഒന്നും നമ്മുടെ ലൈഫാണ്, ഒന്നും നമുക്ക് അല്ലേ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല, അൺപ്രഡിക്റ്റബിൾ ആണ് നമ്മുടെയൊക്കെ ജീവിതം. അതൊക്കെയാണ് പറഞ്ഞു വന്നതൊക്കെ. പിന്നെ വരാനുള്ളത് വഴി തന്നില്ല, എല്ലാം വിധി പോലെ നടക്കും, അത് വേറൊരു വശം. പിന്നെ വിധിയെ നമുക്ക് ഒരു പരിധി വരെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, അത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മള് എല്ലാവരും കൂടുതൽ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ പറയുന്ന മതത്തെ സംബന്ധിച്ചൊക്കെ കൂടുതൽ ചോദിക്കാറുണ്ട് കേട്ടോ, ഏത് പഠനത്തെ കുറിച്ചൊക്കെ. അതിലും എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാല്, ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പറയും നിനക്ക് ദൈവമായ കർത്താവല്ലാതെ നിനക്ക് വേറൊരു ദൈവം ഉണ്ടാകുവാൻ പാടില്ല, നീ ദൈവത്തിൽ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ മാത്രം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വിശ്വാസത്തിലൊന്നും ഞാൻ അതിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിയൊന്നുമല്ല കേട്ടോ. എല്ലാ മതത്തിലും എല്ലാ ദൈവങ്ങളും, കാരണം എല്ലാ മതസ്ഥരും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കാറില്ലേ. അപ്പോ എനിക്കൊരു മതമുണ്ട്, ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, അതുപോലെ തന്നെ വേറൊരു മതത്തിൽ വേറൊരു വിശ്വാസിയാണെങ്കിൽ, അവർ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ദൈവത്തിന് ശക്തി ഉള്ളത് കൊണ്ടല്ലേ. അപ്പം എല്ലാ ദൈവങ്ങളും എല്ലാ ശക്തികളും ഒന്ന് തന്നെയാണ്, ഒരു പഠനം മാത്രമല്ല. അപ്പം ഞാനിപ്പം ബൈബിളിൻ്റെ ഒപ്പം തന്നെ രാമായണത്തിലെ കഥകളും മഹാഭാരതത്തിലെ കഥകളും, മലയാളം പഠിച്ചതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ അറിയുന്നത്, ഭഗീത ഉപദേശങ്ങൾ ഇതെല്ലാം ഞാൻ ഇവനെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, എല്ലാം അറിഞ്ഞു വളരട്ടല്ലേ. ഖുറാനിലെ കാര്യങ്ങൾ നബി പറഞ്ഞ് കുറേ നല്ല നല്ല വചനങ്ങളുണ്ട്, ഇതൊക്കെ നമ്മൾ, ഞാൻ ഖുറാനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു കേട്ടോ. പഠിപ്പിക്കുന്ന സമയത്തൊക്കെ കോളേജിലൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഖുറാനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട്, ഒത്തിരി മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു, ലക്ഷദ്വീപിൽ നിന്നൊക്കെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരിങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കും. അതുപോലെ ഞാൻ ഈ പുരാണ ഇതിഹാസങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പം അവർക്കും അതൊക്കെ മനസ്സിലാകും. അങ്ങനെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പം നമ്മൾ ഖുറാനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട്, മലയാളം ഖുറാൻ ഉണ്ടായിരുന്നു കേട്ടോ ഓൺലൈനായിട്ട്, ഞാൻ വായിക്കുമായിരുന്നിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ അറിഞ്ഞിരിക്കണം, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതമല്ലേ. അറിവെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഒരു മതത്തിലോ അതിൻ്റെ ഒരു മതപഠനത്തിൽ മാത്രമായിട്ടൊന്നും ചുരുങ്ങിപ്പോകരുത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം കേട്ടോ. അതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ ഡിഫറൻ്റാണ് കൂട്ടുകാരി, ഡിഫറൻ്റാണ്, ഒരു റയർ പീസ് ഉള്ള എന്നെ പോലെ ഞാൻ മാത്രമേ കാണുള്ളൂ. അപ്പം നമുക്ക് ഈ സാമ്പാറിന് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിലൊന്നും അല്ല ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയരുതേ. എനിക്ക് സാമ്പാർ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വേണം എനിക്ക് ദോശ ചുടാൻ. ഇവിടെയൊക്കെ വെച്ച സാമ്പാറും കാണത്തില്ല, ഒന്നും കാണത്തില്ല, എണ്ണയും കാണത്തില്ല എന്നാ തോന്നുന്നേ. മാറ്റട്ടെ, മുട്ട കുടിക്കാൻ വെള്ളം. ആത്മാവേ പോ, ഓടി നടന്നേ, തല്ലിപ്പടച്ച ജോലി ചെയ്യണം, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കൂട്ടുകാരെ. ഞാനിങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പതുക്കെ ജോലി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും വേണ്ടില്ല, എനിക്ക് കഷ്ടപ്പെട്ട് ഓടി നടന്ന് തല്ലിപ്പടക്കാനൊന്നും വയ്യ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എഴുന്നേക്കുന്നത് കേട്ടോ. കാര്യം പറഞ്ഞാൽ ഇപ്പം കുഴിയും അടിച്ചയായി മാറി. ഞാൻ നമുക്ക് ഗ്യാസ് എടുക്കാതിരുന്നപ്പോഴില്ല, സിലിണ്ടർ എടുക്കാതിരുന്നപ്പോൾ നമ്മൾ അടപ്പിലായിരുന്നപ്പോൾ ഞാൻ 4 മണിക്കൊക്കെ എഴുന്നേക്കുമായിരുന്നു. ഇപ്പം 4 മണിയുടെ അലാറം അടിച്ച് 4:30 അടിക്കട്ടെ എന്ന് ഓർക്കും, 4:30 അടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് അലാറം അടിക്കട്ടെ എന്ന് ഓർക്കും കേട്ടോ. അങ്ങനെയൊക്കെ അപ്പം ഞാൻ കുഴി മടിച്ചയായി പോയി. ഞാനാണെങ്കിൽ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഷോർട്സും കൂടെ എടുത്തോണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ച് കടുകിട്ട് കൊടുക്കാം, കുറച്ച് ഒഴുക. എന്റെ കായം എടാ, എന്റെ കായം എവിടെയായിരിക്കുന്നത്? ആത്മാവേ
ഇതാണേ ലൈറ്റ് കറക്റ്റ് ആയിട്ടാ നമുക്ക് ഇവിടെ ലൈറ്റ് ഇടണോ ഡാൻസ്. അതാണ് ഇങ്ങനെ ഒരു വെട്ടം കിട്ടും. അപ്പൊ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് ഇടാം. ഞാനത് സെറ്റ് ചെയ്യണം. നിങ്ങൾ ഇരുന്നിട്ട് വേണം. ചാരാന്നൊക്കെ എടുത്തരാനൊക്കെ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. പിന്നെ അതുപോലെ പുതിന ഇല മല്ലിയിലയ്ക്ക് ഇല്ല. എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. പുതിന മല്ലിയിലയൊക്കെ നമ്മുടെ കറികളിലെ രുചികളിലെ രുചി തേടി എത്തിയത് നമ്മുടെ ബിരിയാണിയുടെ ഒരു വരവോട് കൂടിയായിരുന്നു. നമ്മുടെ നാടൻ കറികളിലൊന്നും ഇതിൻ്റെ ഒരു ടേസ്റ്റോ മല്ലിയില പുതിനയിലൊന്നും വന്നില്ല കേട്ടോ. ശരിക്കും ബിരിയാണിയുടെ ടേസ്റ്റില്ല, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഫുഡുകളിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വരവ്. എനിക്ക് എന്താ അതൊന്നും അത്ര പിടിക്കത്തില്ലേ. കറിവേപ്പില ആണെങ്കിൽ ഓക്കെ, കറിവേപ്പില കുറേ ഇട്ടുകൊണ്ടിരുന്നു. വീട്ടിലാണെങ്കിലേ വലിയൊരു കറിവേപ്പ് ഉണ്ടായിരുന്നു, മരമായിരുന്നു അത്. ഏ വീടിൻ്റെ പഴയ പിക്ചർ ഞാൻ ഇവനെ വീഡിയോ കാണിച്ചു കൊടുത്തേന്. ഞാൻ ജനിച്ച വീടിൻ്റെ എൻ്റെ വീഡിയോ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലുള്ള അന്നുണ്ടായിരുന്ന മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അയ്യോ കറിവേപ്പ് ഇത്രയും വലുതാകുമോ എന്ന് ആൻസൂട്ടൻ എന്നോട് ചോദിക്കുക. അപ്പൊ നമുക്ക് കടുക് പൊട്ടിച്ചോട്ടാ. നമ്മള് ചോറ് വാർത്ത കൂട്ടുകാര് അങ്ങനെ ചോറും ഉണ്ടാക്കി, നമ്മള് സാമ്പാർ ഉണ്ടാക്കി, ആൻസൂട്ടനാണെങ്കി അടുത്ത ക്വസ്റ്റ്യനും പഠിച്ചു. എടാ പല്ലിന്റെ പറഞ്ഞടാ ദാന്ത. ഒട്ടേറെ നമ്മുടെ ദോശമാവൊക്കെ നല്ല കറകറാന്ന് കറക്റ്റായിട്ട് വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് ചേർത്ത് വെക്കാറില്ല. ഞാൻ പൊളിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ചൂടാൻ എടുക്കാൻ നേരത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചത്, അതുകൊണ്ട് ഇഡലിക്ക് കൊള്ളത്തില്ലേ. ഇഡലിക്ക് ഇഡലി ചൂടാനായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ കുറച്ച് തരി തരുമെന്ന് തരിതരിപ്പായിട്ട് വേണം നമ്മൾ അരച്ചു. സായി ഇട്ടിട്ട് ഊ ഇട്ടിട്ട് മുകളിൽ ഒരു അമ്മിന്റെ ചിഹ്നം സുന്ദർ. ജായയുടെ അടിയിലൊരു കുത്തുണ്ട്. പിന്നെ ബാ ഊവിന്റെ ചിഹ്നം ചുറ്റിക്കെട്ടിട്ട് ഈ കയ്യിലാണ് എന്റെ ഈ കയ്യില റൈറ്റ് ഹാൻഡില്. മസാല ദോശ ലാസ്റ്റത്തെ എണ്ണം ചുട്ടാരം ആരും തന്നെ പറ്റത്തില്ല. പിന്നെ മറ്റേത് ഇറക്കണ്ടത് ശൗചാലയ ആദ്യത്തെ ഓർക്കണ്ടോ അവിടെ സ്വാസ്ഥ്യ ഹെൽത്ത് പക്കൂട്ടുകാരെ. നമ്മൾ ദോശയൊക്കെ ചുടിട്ട് ആൻസൂട്ടൻ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മാക്സിമം ഇന്നലെ പഠിച്ചേ. ഹിന്ദി ഇന്ന് പഠിക്കണം. ഹിന്ദി നമ്മൾ കുറച്ച് കഴിഞ്ഞ ദിവസം പഠിച്ചു വെച്ചതാ കേട്ടോ. കുറച്ചേ കൂടെ ഉള്ളു.
ചെറിയ ചെറിയ ദോശ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശ ഉണ്ടാക്കി ആൻസൂട്ടിന് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുവായിരുന്നേ. അപ്പൊ ഒക്കെ ആണെങ്കിൽ കുഞ്ഞു കുഞ്ഞുതായിട്ട് ഇങ്ങനെ വളർത്തി വളർത്തി കുഞ്ഞുതായിട്ട് ചുട്ടിട്ട് കൊടുത്തു വിടും. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസൂട്ടിന് പിന്നെ വിശക്കത്തില്ല കേട്ടോ. സ്വാസ്ഥ്യ, അത് സ്വാസ്ഥ്യത്തിന്റെ സ്റ്റാർട്ടിങ് എന്തായിരുന്നു? സ്വച്ഛത അല്ല, അതിന്റെ ആദ്യം എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻ ആൻസറിന്റെ? സ്വച്ഛത, സ്വാസ്ഥ്യ, സ്വാസ്ഥ്യ, ബാക്കി ക്വസ്റ്റ്യനുണ്ട്. ആ കിസ്കി സ്വച്ഛതയുണ്ട്, കുഞ്ചീഹ സ്വച്ഛതയില്ലേ, ആ അതെല്ലാം അതിനകത്തുണ്ട്. സ്വാസ്ഥ്യ പഠിച്ചാ മതി. മോളൊരു കുത്തുണ്ട്. ഇതെല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോ വില വരയ്ക്കും. ആ അത് ഹിന്ദിയിൽ ഫുൾ സ്റ്റോപ്പ്, അങ്ങനെ ഒരു ലൈനാണ്. ഹിന്ദിയൊക്കെ പത്താം ക്ലാസ്സിൽ വെച്ച് ഞാൻ പഠിത്തം നടത്തിയത്. പ്ലസ് ടുവിനൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു, ഹിന്ദി എടുത്തില്ല. ഡിഗ്രിക്കും പ്ലസ് ടുവിനും പ്ലസ് വണ്ണിലൊക്കെ മലയാളം എടുത്തു. നേരത്തെ പഠിച്ചു വെക്കണ്ടായിരുന്നോ? അടുത്തത് സിക്സ് ദിവസം കൂടാന്നാണോ? കർക്ക കൂട കർക്കട്, കൂട കർക്കട കൂട, വീട്ടിലെ വേസ്റ്റ് റോട്ടിൽ കളയാൻ പാടില്ല. ആ കർക്ക കൂട ക്വസ്റ്റ്യൻ അറിയാലോ അല്ലേ, കേട്ടാ മനസ്സിലാവൂലേ. കർക്ക കൂട കൂട കർക്കട കർക്കട കർക്ക കൂട ഗാർബേജ് എഴുതണം. അതെഴുതണ്ട, അത് നിങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടി ഗാർബേജ് എന്ന് പറഞ്ഞ തന്നേക്കണം. കൂട്ടുകാരെ, അപ്പൊ ഇതാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടാ. പാൻ, ദോശപ്പാൻ നമ്മൾ പിന്നെ കഴുകി വെക്കും. അതിന്റെ അവസാനം രണ്ടു മാസത്തേക്ക് ഉണ്ടല്ലോ. നിനക്ക് പൊക്കം പറ്റും, അതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് നീളത്തിലായി. അതാ നിനക്ക് ഓരോ ദിവസം ഹൈറ്റ് വെക്കുന്നുണ്ടോ, നീ അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അല്ല പിന്നെ അങ്ങനെയല്ലേ, സ്കൂളിൽ പോണതിന് മുമ്പെന്ന് പറഞ്ഞേ. അപ്പതേ ഇതിന്റെ അടപ്പ് അവിടെ ഇരിക്കുന്നത് പോലും. ആ ഇവിടെ ഇരിക്കണ്ട. നമ്മള് ദോശ മസാല ദോശ ഉണ്ടാക്കിട്ടോ, നെയ് റോസ്റ്റ് അല്ല, നമ്മള് മസാല ദോശ ആണ് ഉണ്ടാക്കിയതാ. നമ്മുടെ ചായ ഇട്ടിട്ടില്ല, നമുക്ക് ചായ ആൻസോട്ടിന്റെ ചായ വെള്ളമാണ് കുടിക്കുന്നത്. പിന്നെ മിൽക്ക് പൗഡർ ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ മിൽക്ക് പൗഡർ എപ്പോഴും ഒന്നും ഇടാറില്ല. നമുക്ക് ചായ ഞാൻ പാടി കഴിഞ്ഞു കലോടെ അടുത്ത പിന്നെ കേൾപ്പാൻ.
സയൻസ് കുട്ടന്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഞാൻ റെഡി ആക്കിയിട്ട് വരാം കേട്ടോ കൂട്ടുകാരെ. കൂട്ടുകാരെ, സയൻസ് കുട്ടനെ ചായ കുടിക്കുവാൻ കേട്ടോ. കാപ്പി, കട്ടൻ കാപ്പിയും മസാല ദോശയും സാമ്പാറും ആണ് സൂട്ടനം. സ്നാക്സ് എന്നാണ് എടുത്തെ? ഇന്നലെ കസിൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്നേരം അവര് കൊണ്ടുവന്നതാണ്. ആൻസ് കുട്ടന് പഠിച്ചു കഴിഞ്ഞാടല്ല, സ്കൂളിൽ പോയിരുന്നു നോക്കണം കേട്ടോ ശരിക്കും. പിന്നെ മാത്സ് അറിയാവോ? വൺ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? എത്ര സെക്കൻഡാ? സിക്സ്റ്റി. പിന്നെ പിന്നെ വൺ അവർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? വൺ അവർ എത്ര മിനിറ്റാ? വൺ അവർ എത്ര മിനിറ്റാ? 60, 60. ഒരു ഡേ എന്ന് പറഞ്ഞത് 24. അപ്പോ 8 ഡേ എന്ന് പറയണത് എത്ര അവറാന്ന് ചോദിക്കും. അപ്പൊ എന്ത് പറയാ, എന്ത് ചെയ്യും? ആ അപ്പൊ 24 × 8, 24 × 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടാ. അപ്പൊ നിനക്ക് ഇത്ര അവർ കിട്ടും. അതൊക്കെ ഓർക്കണില്ലേ? അങ്ങനെ അതെ, ആൻസ് കുട്ടനെ സ്കൂളിൽ പോവാൻ റെഡി ആയിട്ട് വന്നിരുന്നു കേട്ടാ കൂട്ടുകാരെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആൻസ് കുട്ടൻ മിടുക്കനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേ ഇന്ന് ജനുവരി 11 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ദിയാമോൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ജന്മദിനാശംസകൾ. ഐരാരോഗ്യ സൗഖ്യത്തോടെ ഐശ്വര്യ സമ്പൂർണമായ നല്ല ഒരു നാളെ ഉണ്ടാവട്ടെ. എന്നും നന്മകൾ നേരുന്നു കേട്ടോ. അപ്പൊ നമ്മള് എങ്ങനെ ഇരിക്കുകയാണ്, ഹായ് കൊടുക്കാൻ കുറേ ആളുകളാണ്. അനുസൂട്ടിട്ട് ചക്കരമ്മട്ടാ, ചക്കരമ്മ. അപ്പൊ കുറേ പേർക്ക് ഹായ് കൊടുക്കാൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ അടുത്ത ദിവസം കൊടുക്കുക. അനുസൂട്ടിന് പരീക്ഷയ്ക്കായതുകൊണ്ടേ നമ്മൾ കുറച്ച് തിരക്കാണ്. പിന്നെ വൈകുന്നേരം ഒക്കെ വീട് എടുക്കുമ്പോഴാണ് തിരക്കില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പൊ തന്നെ നമ്മൾ ഒത്തിരി വൈകിപ്പോയി. വാസ്കിമാൻ്റെ നമ്മളും കൂടെ ഇറക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ വാസ്കിമാൻ്റെ ചെയിനിൽ നമ്മൾ നിർത്തിയേക്കുവാണ്. വാസ്കുവേ, ഇവിടെയാണെങ്കിൽ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾ നല്ല വെയിലുമാണ് കേട്ടോ. കാലാവസ്ഥ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ്. വ്യത്യസ്തനാമൊരു ബാലനേ, നിൽക്കട്ടോടാ, 8:21 ആയി. നിൽക്കി 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 നിൽക്കാം. അപ്പോൾ ആൻസോട്ടൻ ഞാൻ സ്കൂളിൽ പോവുകയാണേ. അപ്പോൾ ആൻസോട്ടൻ എന്തേ, എല്ലാവർക്കും ഡാറ്റയും പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പോകണം. എല്ലാവരും ആൻസോട്ടിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കൂട്ടുകാരെ. ആൻസോട്ടൻ ഒരു ആവറേജ് പോയാണ്. അങ്ങ് 1st ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കനായിട്ട് പഠിക്കുമായിരുന്നു. ഞാനങ്ങനെ ഓവറായിട്ട് നിർബന്ധിക്കാറൊന്നുമില്ല കേട്ടോ. അവർ കളിച്ച് വളരട്ടെ അല്ലേ. എനിക്കൊക്കെ 5th ക്ലാസ്സിൽ കിട്ടിയ മാർക്ക് പോലും ഞാൻ ഓർക്കുന്നില്ല. അതുകൊണ്ടൊന്നും അറിയാം. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണമെന്നേ ഉള്ളൂ. തെറ്റുകളൊക്കെ തിരുത്തി പോകണമെങ്കിൽ മുകളിലേക്കൊക്കെ പഠിക്കാനുള്ളത് നമ്മൾ മനസ്സിലാവുള്ളൂ. അടിത്തറ ഇളകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പണിതാൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാതെ മുകളിലെ ക്ലാസ്സിൽ ചെന്നിട്ട് കയ്യിൽ വിരലിൽ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ സ്റ്റാർട്ടിങ് തന്നെ നന്നായിട്ട് പഠിച്ചോണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓവറായിട്ട് പുസ്തകം പോകാനൊന്നും പറയില്ല കേട്ടോ. ആൻസൂട്ടൻ്റെ ബസ് വരാറായിട്ടുണ്ടേ. അപ്പോൾ അത് ആൻസൂട്ടൻ്റെ ബസ് വരുന്നുണ്ട് കേട്ടോ. ബസ് ഓണടിച്ചാണ് വരുന്നത്. അങ്ങനെ ആൻസൂട്ടൻ്റെ ബസ് വന്ന് ആൻസൂട്ടൻ്റെ ക്ലാസ്സിലേക്ക് പോവുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇതാ അവിടെ ഒരാൾ നോക്കിയിരിക്കുന്നത് കണ്ട, അവനാണ് ഏറ്റവും ഫീലിങ്സ് കൂട്ടുകാരെ. അങ്ങനെ ആൻസൂട്ടനെ സ്കൂളിൽ പോയിട്ടോ. അതാ എനിക്ക് കൂട്ടായിട്ടത് ഇവിടെ ഒരു കക്ഷിയുണ്ടേ. ഈ കക്ഷിയാണെങ്കിൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമോ കയറിയിട്ട്. ഇനി എൻ്റെ കൂടെ ഈ കക്ഷി ഇങ്ങനെ ഇരിക്കും കേട്ടോ. നീ കുറച്ചു നേരം ഇരിക്കും, കുറച്ചു നേരം കിടക്കും, കുറച്ചു നേരം ഉറങ്ങും, കുറച്ചു നേരം കുസൃതിയൊക്കെ കാണിക്കും. കുസൃതി കാണിക്കുമോ? ആ ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ കിടന്നു, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു. ടോയ്ലറ്റിലൊക്കെ ഞാൻ കൊണ്ടുപോയി. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പം നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. വലിയ തല്ലിപ്പടച്ചൊന്നും നടക്കാതെയുള്ള ജോലികളാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഓടിപ്പടച്ചൊന്നും ചെയ്യാറില്ല. അത് പണ്ടും ഇല്ല, വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇല്ല, ഇപ്പോഴും ഇല്ല. എനിക്ക് ഇനി പതുക്കെ ആസ്വദിച്ചൊക്കെ ജോലി ചെയ്തതാണ് ഇഷ്ടം. ഇപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ, ഞാൻ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തിരുന്നത്. അല്ലെങ്കിൽ റീൽസൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ്, ഹാപ്പി ലൈഫ്. വേറെ ഒന്നിനെക്കുറിച്ചും ബേജാറാകാറോ ഒന്നിനെക്കുറിച്ചും ആലോചിക്കോ ഒന്നുമില്ല. വരുന്നതെല്ലാം വഴിയിലൂടെ അങ്ങ് വന്നങ്ങ് പോകട്ടെ. വരേണ്ടതെല്ലാം വഴി തങ്ങാതെ ഇങ്ങ് നേരെ എത്തിക്കോളും. നല്ലതായാലും ചീത്തയായാലും. അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് ബിന്ദു ആൻഡ് ഡാൻസ്. ബൈ.